മൃഗതുല്യമായി തന്നെയാണ് എല്ലാ വ്യക്തികളും ജനിക്കുന്നത്. അനനെ ജനിച്ചപ്പോൾ മൃഗതുല്യനായിരുന്നോ? അതോ മനുഷ്യകുഞ്ഞായിരുന്നോ? ആയിരുന്നോ? ആര് പറഞ്ഞു? ഞാനതിൻ്റെ ഒരു എക്സാമ്പിൾ ഇവിടെ തെളിയിക്കാം. ആടിനെ കണ്ടിട്ടുണ്ടോ? വളർത്തിയിട്ടുണ്ടോ? വീട്ടിലുണ്ടായിരുന്നോ? അടുത്ത വീട്ടിലൊക്കെ ഉണ്ടായിരുന്നോ? അപ്പോൾ ആടിനെ വളർത്തി ആടിന് കുഞ്ഞു ഉണ്ടാകുന്നത് കണ്ടിട്ടുണ്ടോ? ആട്ടുകുട്ടിയെ കണ്ടിട്ടുണ്ടോ? ഈ ആട്ടുകുട്ടി ജനിച്ചു കഴിഞ്ഞപ്പോൾ എങ്ങനെ കരയണേ? ഡാ ആട്ടുകുട്ടി എങ്ങനെ കരയണേ? ഏ കുറച്ച് ഓർക്ക. അത് ഏത് ഭാഷയാണ്? മലയാളമാണോ? മലയാളമാണോ? ഇംഗ്ലീഷാണോ? തമിഴാണോ? പിന്നെ ഏത് ഭാഷയാണ്? അനന്യാ അമേരിക്കയിലുള്ള ആടുകുട്ടി എങ്ങനെ കരയുന്നത്? ഇംഗ്ലീഷ് കരയുമോ? പിന്നെ നോർത്ത് ഇന്ത്യയിൽ ജനിക്കുന്ന ആട്ടുകുട്ടി ഹിന്ദിയിലാണോ കരയുന്നത്? പിന്നെ ഈ ലോകത്തിൽ എവിടെ ആട്ടുകുട്ടി ജനിച്ചാലും ഏത് ഭാഷയിലാണ് കരയുന്നത്? ഏത് ഭാഷയിലാണ് കരയുന്നത്? ഭാഷ ഇല്ല. ലോകത്തിൽ എവിടെ ജനിച്ചാലും ആട്ടുകുട്ടി ഒരേ രീതിയിൽ തന്നെയാണ് കരയുന്നത്, ഇല്ലേ? ഇനി അമേരിക്കയിൽ ജനിക്കുന്ന മുട്ടയിൽ നിന്ന് വിളിഞ്ഞ് വരുന്ന കോഴി കരയുന്നത് സായിപ്പിൻ്റെ ഭാഷയിലാണോ? പിന്നെ ഏത് ഭാഷയിലാണ്? ഭാഷയുണ്ടോ? ഭാഷയില്ല. അപ്പോൾ ജീവജാലങ്ങളൊന്നും അതിൻ്റെ പുതിയ ജനറേഷൻ പുറത്തേക്ക് വരുമ്പോൾ കരയുന്നത്, ആശയവിനിമയം നടത്തുന്നത് പ്രത്യേക ഭാഷയിലല്ല, എല്ലാത്തിനും ഒറ്റ ഭാഷയേ ഉള്ളൂ, ഒറ്റ ലാംഗ്വേജേ ഉള്ളൂ. അത് മൃഗമാണെങ്കിലും പക്ഷികളാണ്. ആണോ അല്ലയോ? ഇനി ആദ്യമായിട്ടൊരു കുഞ്ഞിനെ പ്രസവിച്ച് കയ്യിൽ കിട്ടുമ്പം കുഞ്ഞ് മലയാളത്തിൽ കരയും അല്ലേ? അല്ലേ? മലയാളത്തിൽ കരയും ആണോ? പിന്നെ ഏത് ഭാഷയിലാണ് നിങ്ങൾ കരയുന്നത്? ഒരു കുഞ്ഞ് കരയുന്ന ഏത് ഭാഷയിലാണ്? അമേരിക്കയിലെ കുഞ്ഞ് ഇംഗ്ലീഷ് ഭാഷയിൽ കരയും, റഷ്യയിലുള്ള കുഞ്ഞ് റഷ്യൻ ഭാഷയിൽ കരയും, പാകിസ്ഥാനിലുള്ള കുഞ്ഞ് പാകിസ്ഥാനി ഭാഷയിൽ കരയും, അങ്ങനെയാണോ? അല്ലേ? പിന്നെ എല്ലാ കുഞ്ഞും കരയുന്നത് ഒരേപോലെ. അപ്പോൾ കുഞ്ഞ് ജനിക്കുന്ന ആരായിട്ടാണ്? മനുഷ്യനായിട്ടാണോ മൃഗമായിട്ടാണോ? മൃഗമായിട്ടാണ്. സോ എങ്ങനെയാണോ ഒരു മൃഗം അല്ലെങ്കിൽ ഒരു പക്ഷിയുടെ കുഞ്ഞ് ജനിച്ച് വളരുന്നത്, അതേ രീതിയിൽ തന്നെയാണ് ഒരു മനുഷ്യക്കുഞ്ഞ് ജനിക്കുമ്പോഴും ആ മനുഷ്യക്കുഞ്ഞ് കാണിക്കുന്നത്. കരച്ചിൽ ലോകത്തിൻ്റെ എവിടെയാണെങ്കിലും ഒരേ കരച്ചിലാണ്, ഇല്ലേ? അമേരിക്കയിലുള്ള കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ ഉടൻ ചാടി എണീറ്റ് ഓടും അല്ലേ? റിലേ ഓടാൻ പോകും. പിന്നെ കേരളത്തിലുള്ള കുഞ്ഞുങ്ങൾ മാത്രം കുറേ നാളിങ്ങനെ കിടന്നിട്ട് പിന്നെ പതുക്കെ എണീറ്റ് വരും, അങ്ങനെയാണോ? പിന്നെ ലോകത്തിലെവിടെയാണെങ്കിലും കുഞ്ഞുങ്ങൾ വളരുന്ന സ്റ്റെപ്പ് സെയിമാണ്, ആണോ? അപ്പോൾ ജന്തുലോകത്തിലുള്ളതുപോലെ പക്ഷിലോകത്തിലുള്ളതുപോലെ എല്ലാത്തിനും കോമൺ ആയിട്ടുള്ള പ്രോസസ്സ് ഉള്ളതുപോലെ തന്നെ മനുഷ്യൻ്റെയും ആദ്യകാലങ്ങളിലുള്ള പ്രോസസ്സ് എന്ന് പറയുന്നത് സെയിമാണ്. പിന്നെ എപ്പോഴാണ് വ്യത്യാസം വരുന്നത്? അപ്പനും അമ്മയുമാണ് വ്യത്യാസം കൊണ്ടുവരുന്നത് അല്ലേ? മലയാളിയായിട്ടുള്ള അപ്പനും അമ്മയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞിനോട് എന്ത് ഭാഷയിൽ സംസാരിച്ചു തുടങ്ങും? മോനെ വിളിക്കട, മോനെ അമ്മ എന്ന് വിളിക്കട, അച്ഛാന്ന് വിളിക്കട എന്ന് പറഞ്ഞ് കുഞ്ഞിനടുത്ത് നമ്മളെന്ത് പറഞ്ഞു കൊടുക്കും? മലയാള ഭാഷയിൽ കുഞ്ഞുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ മലയാളത്തിൽ അപ്പനും അമ്മയും കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കുഞ്ഞുങ്ങൾ ഏത് ഭാഷയിൽ വളർന്നു വരും? മലയാള ഭാഷ പഠിച്ച് വളർന്നു വരും. സായിപ്പിന് ജനിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ സായിപ്പ് ആ കുഞ്ഞിനോട് ഏത് ഭാഷയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും? ഇംഗ്ലീഷ് ഭാഷയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പോൾ ആ കുഞ്ഞ് ഏത് ഭാഷ പഠിച്ചു വരും? ഇംഗ്ലീഷ് ഭാഷ പഠിച്ചു വരും. അപ്പോൾ എപ്പോഴാണ് ഡിഫറൻസ് വരുന്നത്? അപ്പനും അമ്മയും ആ കുഞ്ഞിന് എന്ത് പറഞ്ഞു കൊടുക്കുമോ ആ രീതിയിലായിരിക്കും ആ കുഞ്ഞ് ഡെവലപ്പാകുന്നത്. അപ്പോൾ ആ കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റ് എക്സ്റ്റേണലി വന്ന ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ്. കേട്ടത്, കണ്ടത്, തൊട്ടത്, രുചിച്ചത്, മണത്തത്, അതനുസരിച്ചിട്ടാണ് മനുഷ്യരിൽ വരുന്ന ഡിഫറൻസ് മുഴുവൻ ഉണ്ടാകുന്നത്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഏത് മതമോ, ഏത് മതത്തിലൊരു കുഞ്ഞ് ജനിക്കുന്നത്? ഇല്ല. ഉണ്ടോ? ഇല്ല. ആരാ പറഞ്ഞ് മതത്തിലേക്ക് കൊണ്ടുവരുന്നത്? അപ്പനും അമ്മയും സമൂഹവും അല്ലേ? അപ്പോൾ ഇതെല്ലാം പിന്നീട് കുഞ്ഞിലേക്ക് ആഡാകുന്നതാണ്. പക്ഷെ ജനിച്ചപ്പോൾ ഏത് പ്രകൃതമായിരുന്നു? മൃഗപ്രകൃതമായിരുന്നു. അപ്പോൾ കുഞ്ഞിലേക്ക് വന്ന അറിവുകളാണ് ആ കുഞ്ഞിനെ ആരാക്കി മാറ്റുന്നത്? മനുഷ്യനാക്കി മാറ്റുന്നത്. നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ നല്ല മനുഷ്യനായിട്ട് ജീവിക്കും, മോശമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ മോശമായ മനുഷ്യനായിട്ട് ജീവിക്കും.
അപ്പോൾ കണ്ടതും കേട്ടതുമുള്ള ഈ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ലഭിച്ച അറിവിനെ ബേസ് ചെയ്തിട്ടാണ് ഒരു വ്യക്തിയുടെ വ്യക്തിത്വം, സോൾ, ദേഹി ഡെവലപ്പാകുന്നത്, അല്ലേ? ആണ്. സോ ഈ രീതിയിൽ ഏതെങ്കിലും മൃഗങ്ങളുടെ പക്ഷികളുടെയോ അറിവ് ഡെവലപ്പാകുന്നത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? കണ്ടിട്ടുണ്ടോ? ഉണ്ട്. ഞാൻ പറഞ്ഞുതരാം, നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങൾ ആർക്കറിയാം? ഇവിടുത്തെ നായ്ക്കറിയാം. അപ്പോൾ ഈ നായ്ക്കളെയും നമ്മൾ എന്ത് ചെയ്യുക, ട്രെയിൻ ചെയ്യുന്നത് പോലെ അതെന്ത് ചെയ്യും, അത് പ്രവർത്തിക്കും. അപ്പോൾ അതിൻ്റെ സിസ്റ്റവും നമ്മൾ ട്രെയിൻ ചെയ്യുന്ന രീതിക്കനുസരിച്ച് മാറും, അല്ലേ? ആണോ? അപ്പോൾ ഏത് മൃഗമാണെങ്കിലും ഏത് പക്ഷിയാണെങ്കിലും നമ്മൾ അതിനെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങൾ അത് മാറ്റിയിട്ട് നമ്മൾ പറയുന്ന രീതിയിൽ അതെന്ത് ചെയ്യുമെന്ന് തുടങ്ങും, ബിഹേവ് ചെയ്ത് തുടങ്ങും. ഇതേ രീതിയിൽ തന്നെയാണ് മനുഷ്യനും. സ്വാഭാവികതയിൽ വളരാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. അതാണ് ദൈവം വെച്ച വ്യവസ്ഥ, അല്ലേ? അപ്പോൾ കാക്കയ്ക്കൊരു വ്യവസ്ഥയുണ്ട്, കുയിലിന് മറ്റൊരു വ്യവസ്ഥയുണ്ട്. കാണാൻ രണ്ടും ഒരുപോലെ ഇരിക്കും, പക്ഷേ രണ്ടും രണ്ട് വ്യവസ്ഥയാണ്, ആണോ അല്ലയോ? അതുപോലെ ഓരോ മൃഗങ്ങൾക്കും ഓരോ പക്ഷികൾക്കും ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയിൽ തന്നെയാണ് അന്നും ഇന്നും അത് ജീവിക്കുന്നത്. ഏത് വരുന്നില്ല എങ്കിൽ, നമ്മൾ പ്രത്യേകിച്ചൊന്നും പറഞ്ഞു കൊടുക്കുന്നില്ല എങ്കിൽ. സോ ഇതുപോലെ ദൈവം വെച്ച വ്യവസ്ഥയിൽ ജീവിക്കണമെന്നാണ് ദൈവം മനുഷ്യനെക്കുറിച്ചും ആഗ്രഹിച്ചത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു, ആ വ്യവസ്ഥയിൽ നിന്ന് നമ്മളെ കുഞ്ഞുങ്ങളെ നമ്മളായിട്ട് മാറ്റിക്കളഞ്ഞു. ഏതെങ്കിലും പക്ഷികളും മൃഗങ്ങളും നഴ്സറി പോകുന്നുണ്ടോ, സ്കൂളിൽ പോകുന്നുണ്ടോ, കോളേജിൽ പോകുന്നുണ്ടോ, ഡിഗ്രികൾ കരസ്ഥമാക്കുന്നുണ്ടോ, എന്നിട്ടോ അത് സുഖമായിട്ട് ജീവിക്കുന്നില്ലേ? എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്നുണ്ടോ? ഇല്ല. പക്ഷെ നമുക്ക് മാത്രം എന്താ കുഴപ്പം? നമ്മളൊരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ജനിക്കുമ്പോഴേ കൊണ്ടുവന്ന് ഇവിടെ അഡ്മിഷൻ എടുക്കാൻ പൈസ കൊണ്ട് കൊടുക്കും. അവിടെയുള്ള ഏറ്റവും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സ്കൂളിൽ, പ്ലേ സ്കൂളിൽ അല്ലെങ്കിൽ പ്രീ കെ ജിക്ക് കൊണ്ട് നമ്മൾ നേരത്തെ ഡൊണേഷൻ കൊടുത്ത് അഡ്മിഷൻ റെഡിയാക്കി വെക്കും, ഇല്ലെങ്കിൽ എന്ത് ചെയ്തില്ല, കിട്ടില്ല, അല്ലേ? അപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ കുഞ്ഞുങ്ങളുടെ അകത്തേക്ക് ഫീഡ് ചെയ്ത് ദൈവം വെച്ച വ്യവസ്ഥയിൽ നിന്ന് വ്യതിചലിച്ച് മറ്റൊരു രീതിയിലാണ് ആര് ജീവിക്കുന്നത്, മനുഷ്യൻ ജീവിക്കുന്നത്. ക്ലിയറാണോ അല്ലയോ? ആണോ? ഇത്രയും മനസ്സിലായോ? ഓക്കെ. അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിച്ച മൂന്ന് കാറ്റഗറി: ഒന്ന്, മൃഗതുല്യരായ മനുഷ്യർ; രണ്ട്, പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഈ ലോകത്തിൽ നിന്ന് അപ്പനും അമ്മയിലൂടെയും സമൂഹത്തിലൂടെയും മതത്തിലൂടെയും കിട്ടിയ അറിവുകളെ ബേസ് ചെയ്ത് അങ്ങനെ കറപ്റ്റഡായിട്ട് ജീവിക്കുന്ന മനുഷ്യൻ; മൂന്ന്, ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ദൈവികമായ കാര്യങ്ങളെ വെച്ച് ആ വിസ്ഡത്തിൽ ജീവിക്കുന്ന മനുഷ്യർ. ഇങ്ങനെ മൂന്ന് കാറ്റഗറിയിലുള്ള മനുഷ്യരുണ്ട്. സോ മൂന്നാമത്തെ കാറ്റഗറി, അതായത് ദൈവം വെച്ച വ്യവസ്ഥയിൽ ജീവിക്കണമെന്നാണ് ദൈവം എല്ലാ മനുഷ്യനെക്കുറിച്ചും ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഞാൻ തുടങ്ങി വന്നത് ബൈബിൾ പറഞ്ഞതും പറയാത്തതും, അതായിരുന്നല്ലോ ടോപ്പിക്, തുടക്കത്തിലെ സബ്ജക്റ്റ്. അപ്പോൾ ബൈബിൾ പറയുന്ന കാര്യമെന്ന് പറയുന്നത് മൃഗത്തിൽ നിന്നും എങ്ങനെ മനുഷ്യനായി, അതാണ് ഓൾഡ് ടെസ്റ്റമെൻറ്റ്, പഴയ നിയമം. അപ്പം മൃഗപ്രായത്തിൽ നിന്ന് അല്ലെങ്കിൽ മൃഗതുല്യനായിട്ടുള്ള നേച്ചറിൽ നിന്ന് മനുഷ്യനിലേക്ക് വന്നപ്പോൾ ഈ മനുഷ്യൻ ജീവിക്കേണ്ടത് എങ്ങനെയെന്നുള്ള കുറേ നിയമാവലികൾ കൊടുത്തതാണ് പഴയ നിയമത്തിനകത്തുള്ളത്. അതാരിലൂടെ കൊടുത്തു? പ്രവാചകന്മാരിലൂടെ, മോശയിലൂടെ, ദൂതന്മാരിലൂടെയൊക്കെ ദൈവം പല കാലഘട്ടത്തിൽ ഇങ്ങനെയാണ് നീ ജീവിക്കേണ്ടത്, ഇതൊക്കെ ചെയ്യണം, ഇതൊക്കെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ഡൂസും ഡോൺസും, നല്ലതും തീയതും മനുഷ്യന് കൊടുത്തിട്ട് മനുഷ്യനൊരു സാമൂഹിക ജീവിയായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്തതാണ്. അത് ഒറ്റ ദിവസം കൊണ്ട് കൊടുത്തതാണോ? അല്ല, കാലങ്ങളായി, ഓരോ കാലഘട്ടത്തിൽ, കാലഘട്ടം പുരോഗമിക്കുന്നതനുസരിച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻ ദൈവം മാറ്റിക്കൊണ്ടേയിരുന്നു. മനുഷ്യൻ തുടങ്ങിയ സമയത്ത് സഹോദരങ്ങൾ തമ്മിൽ വിവാഹം കഴിക്കുമായിരുന്നു, സ്വന്തം ജ്യേഷ്ഠാനിയനും അനിയത്തിയും വിവാഹം കഴിക്കുമായിരുന്നു. നമ്മൾ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന അബ്രഹാം വിവാഹം കഴിച്ചിരിക്കുന്ന സ്വന്തം അനിയത്തിയാണ്, സാറ എന്ന് പറയുന്നത് സ്വന്തം സഹോദരിയാണ്. ഓക്കെ. അപ്പോൾ അന്നത്തെ കാലത്ത് സ്വന്തം സഹോദരന്മാർ തമ്മിലുള്ള കല്യാണം പ്രശ്നമില്ലായിരുന്നു. പക്ഷേ ഇന്ന് കല്യാണം കഴിക്കുമോ? അങ്ങനെ ഇല്ല. ഇന്ന് കാലഘട്ടം മാറിയപ്പോൾ നമ്മൾ നിയമാവലികൾ മാറ്റി, ദൈവം തന്നെ നിയമാവലികളെ മാറ്റി തന്നു. അപ്പോൾ നമ്മൾ ഇന്ന് കല്യാണം കഴിക്കുമ്പോൾ ആ ബ്ലഡ് റിലേഷനൊക്കെ മാറ്റി നിർത്തിയിട്ടാണ് നമ്മൾ കൂടുതലും കല്യാണത്തിന് തീരുമാനിക്കുന്നത്, അല്ലേ? പക്ഷേ തമിഴ്നാട്ടിലാണെങ്കിലോ അമ്മയുടെ സഹോദരനെ കല്യാണം കഴിക്കും, സ്വന്തം അമ്മാവനെ കല്യാണം കഴിക്കും. അവർക്കതൊരു കുറച്ചിലാണോ? അല്ല. നമ്മൾക്കിവിടെ പറ്റുമോ? പറ്റത്തില്ല. സോ ഓരോ കാലഘട്ടത്തിൽ, ഓരോ റീജിയനിൽ ഓരോ സംസ്കാരം ഡെവലപ്പായി വന്നു, അതിനനുസരിച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വന്നു. അങ്ങനെ ബൈബിളിൻ്റെ അകത്ത്, പഴയ നിയമത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മുഴുവൻ ആർക്ക് വേണ്ടിയുള്ളതാ?
മൃഗതുല്യനായിട്ടുള്ള മനുഷ്യനിൽ നിന്ന് മൃഗതുല്യമായിട്ടുള്ള ആ രീതിയിൽ നിന്ന് ഒരു മനുഷ്യനായിട്ട് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള നിയമാവലികളാണ് പഴയ നിയമം സംസാരിക്കുന്നത് മുഴുവൻ. ഇനി ബൈബിൾ ഏതുണ്ട്? പുതിയ നിയമമുണ്ട്. പുതിയ നിയമത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഈ പഴയ നിയമത്തെ മാറ്റി ഒരു പുതിയ ലൈഫ് സ്റ്റൈലിൽ, ആ പുതിയ ലൈഫ് സ്റ്റൈൽ ഏതാ? ദൈവത്തിൻ്റെ വിസ്ഡത്തിൽ, ദൈവം നൽകുന്ന വിസ്ഡത്തിൽ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഏതിനകത്ത് പറഞ്ഞിരിക്കുന്നത്? പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പഴയ നിയമവും പുതിയ നിയമവും ഒരു ബൈബിളിനകത്ത് ഒരുമിച്ച് വെച്ചിട്ടുണ്ടെങ്കിലും ഇത് രണ്ടും രണ്ട് ലൈഫ് സ്റ്റൈലാണ്. പഴയ നിയമാർക്കുള്ളതാ? മനുഷ്യന് ജീവിക്കാനുള്ളതാ. പുതിയ നിയമാർക്കുള്ളതാ? ഒരു ദൈവ പുരുഷന് ജീവിക്കാനായിട്ടുള്ളതാണ്. പക്ഷേ പുതിയ നിയമത്തിനകത്ത് ഇങ്ങനൊരു ട്രാൻസിഷൻ ഉണ്ടെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പുതു മനുഷ്യന് ജീവിക്കാനായിട്ടുള്ള പ്രമാണങ്ങളൊന്നും ഇവിടെ എഴുതി വച്ചിട്ടില്ല. മാർഗനിർദ്ദേശങ്ങളൊന്നും പുതിയ നിയമത്തിൽ എഴുതിയിട്ടില്ല. ഈ ഒരു ട്രാൻസിഷൻ എങ്ങനെ നടന്നു, എന്താണ് ഈ ട്രാൻസിഷൻ, എങ്ങനെയാണ് ജീവിക്കാനായിട്ട് ദൈവം മനുഷ്യനെക്കുറിച്ച് ആഗ്രഹിക്കുന്നതെന്നുള്ള ഒരു ചെറിയൊരു ഹിൻറ്റ് മാത്രമേ എവിടെയുള്ളൂ? പുതിയ നിയമത്തിലുള്ളൂ. പുതിയ നിയമം കൂടുതലും പ്രതിപാദിക്കുന്നത് ഈ പഴയ നിയമത്തിൽ നിന്നുള്ള പരിവർത്തനമാണ് കൂടുതലും പ്രതിപാദിക്കുന്നത്. എങ്ങനെ ഒരു മനുഷ്യൻ ആത്മാവിൽ ജീവിക്കണമെന്നുള്ളത് എവിടെ എഴുതി വെച്ചിട്ടില്ല? പുതിയ നിയമത്തിൽ എഴുതിയിട്ടില്ല. അത് എഴുതാൻ പറ്റില്ല. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയാം. കാക്ക ജനിച്ചാൽ ഇങ്ങനെ 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 ഇങ്ങനെയാണ് ജീവിക്കണതെന്ന് ജീവിക്കേണ്ടതെന്ന് നമുക്കൊരു ഒരു ബുക്കിൽ എഴുതി വെക്കാൻ പറ്റുമോ? സിംഹം ജനിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെയാണ് സിംഹം ജീവിക്കേണ്ടതെന്ന് ഒരു ബുക്കിൽ എഴുതി വെക്കാൻ പറ്റുമോ? എന്താ? പക്ഷെ നിങ്ങൾ ഒന്നാലോചിച്ച് നോക്കി, ഏത് സിംഹം ജനിച്ച് മരിക്കുന്നത് വരെയും ആ സിംഹം ഏത് സിംഹത്തെ എടുത്താലും എല്ലാ സിംഹവും ജീവിക്കുന്നത് ഒരേ ലൈഫ് സ്റ്റൈലിൽ തന്നെയാണ്. ഇതെവിടെ നിന്ന് കിട്ടുന്നത്? അത് ദൈവം ആ മൃഗത്തെ ജനിപ്പിച്ചപ്പം തന്നെ എവിടെയുണ്ട്? അതിൻ്റെ ഉള്ളിലുണ്ട്. ഏതെങ്കിലും സിംഹം കാട്ടിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ പുല്ല് നിന്ന് നടക്കുന്ന കാണാൻ പറ്റുമോ? അത് ഇറച്ചി തന്നെ കഴിക്കണമെന്ന് ആരാ പഠിപ്പിച്ചേ? ആരാ പഠിപ്പിച്ചേ? അതിൻ്റെ ജനനത്തിൽ തന്നെ അതുണ്ട്. ഏതെങ്കിലും സിംഹക്കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞിട്ട് അയ്യോ എനിക്ക് പേടിയാ, ഞാൻ വേട്ടയാടാനൊന്നും പോകത്തില്ല എന്ന് പറഞ്ഞ് പേടിച്ച് ഇരിക്കുന്ന കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. അപ്പോൾ ആ വളർച്ചയിൽ എന്താണോ അതിന് കിട്ടുന്നത്, ആ മൃഗത്തെയെല്ലാം അത് വേട്ടയാടി കഴിച്ച് കഴിച്ച് പിന്നെ വലിയ മൃഗങ്ങളിലേക്ക് പോകും അല്ലേ? സോ ഇത് അതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. നമ്മളെപ്പോഴും പറയുന്ന എക്സാമ്പിളുണ്ട്, ഒരു താറാക്കുഞ്ഞ് ജനിച്ച് ആ മുട്ടയിൽ നിന്ന് വെളിയിൽ വന്നിട്ട് അടുത്ത നിമിഷം കൊണ്ട് വെള്ളത്തിൻ്റെ അടുക്കിലേക്ക് എത്തിക്കഴിഞ്ഞിട്ട് അമ്മ താറാവും അച്ഛൻ താറാവും കൂടെ ചെന്ന് പറയും, യാ യെസ് യു ക്യാൻ ഡു ഇറ്റ്, നീന്ത് എന്ന് പറയുമോ? പറയുമോ? പിന്നെ അത് ആ വെള്ളം കാണുമ്പോൾ തന്നെ നീന്തി അങ്ങ് പോവും. ഒരു കോഴിക്കുഞ്ഞാണെങ്കിലോ വെള്ളത്തിൽ എടുത്ത് ചാടി നീന്തുമോ? അത് തിരിഞ്ഞോടും. അപ്പോൾ പക്ഷികളാണെങ്കിലും മൃഗങ്ങളാണെങ്കിലും അത് ഏതിന് അതിൻ്റേതായിട്ടുള്ള നേച്ചർ അനുസരിച്ച് അതിനാരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, നിയമാവലികൾ എഴുതി വെക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഉള്ളിൽ തന്നെ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നുള്ളൊരു സിസ്റ്റം അത് അകത്ത് നിന്ന് എന്ത് ചെയ്യാണ്? പ്രാക്ടീസ് ചെയ്യാണ്. ഇതുപോലെ മനുഷ്യനകത്തും ദൈവം എന്ത് വെച്ചിട്ടുണ്ടായിരുന്നു? ഒരു വിസ്ഡം വെച്ചിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് ജീവിക്കാനാണ് ദൈവം മനുഷ്യനെക്കുറിച്ച് ആഗ്രഹിച്ചത്. പക്ഷേ മനുഷ്യൻ എന്ത് ചെയ്തു? വേണ്ടാത്തതെല്ലാം വലിച്ചു വരി പഠിച്ച് 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 ജീവിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ ദൈവം വെച്ച വ്യവസ്ഥയിൽ നിന്ന് ടോട്ടലി വിട്ടുപോയി. അതുകൊണ്ട് ഇന്ന് മനുഷ്യൻ്റെ ജീവിതം എന്തായിട്ട് മാറി? എന്തായിട്ട് മാറി? ഒരു സമാധാനമില്ല, ഒരു സന്തോഷവുമില്ല. എന്തോരം പഠിച്ചിട്ടുണ്ട്, കുറേ ഡിഗ്രികൾ കയ്യിൽ കാണും, നല്ല റെപ്യൂട്ടേഷൻ കാണും, നല്ല കാശ് കാണും. അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ സമാധാനമുണ്ടോ? സന്തോഷമുണ്ടോ? ഇവിടെ ഇരിക്കുന്ന ആർക്കാണ് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളത്? നീകയ്ക്കാണെന്ന് തോന്നുന്നു. സിസ്റ്ററിനാണ് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളത് അല്ലേ? പിന്നെ അപ്പോൾ സന്തോഷമില്ല, അപ്പോൾ ഇനി എന്ന് കിട്ടും? പക്ഷെ ആഗ്രഹം എന്താ? സന്തോഷമായിരിക്കണം, സമാധാനത്തിൽ ജീവിക്കണം, സ്വസ്ഥമായിട്ട് ജീവിക്കണം, ഇതൊക്കെയാണ് ആഗ്രഹം. പക്ഷെ ഇതെന്ന് കിട്ടുമെന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല അല്ലേ? കാര്യമെന്താ? കാര്യമെന്താ? ദൈവം വെച്ച വ്യവസ്ഥയിലല്ല നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ഉണ്ടാക്കിയെടുത്ത അല്ലെങ്കിൽ നമ്മളെ ആരോ അടിച്ചേൽപ്പിച്ച വ്യവസ്ഥയിൽ നമ്മൾ ഫോഴ്സ്ഫുള്ളി മുമ്പോട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ദൈവിക മൂലകങ്ങളൊന്നും തമ്മിൽ ഉണ്ടോ? പക്ഷേ പറവകളെയും മൃഗങ്ങളെയും നോക്കിയേ, പറവകളെയും മൃഗങ്ങളെയും നോക്കിയേ, സമാധാനമുണ്ടോ? സമാധാനമുണ്ട്. സ്വസ്ഥതയുണ്ടോ? ഉണ്ട്. അതിനെന്തെങ്കിലും വിപ്രകളം എടുക്കുന്നുണ്ടോ? ടെൻഷൻ എടുക്കുന്നുണ്ടോ? രാവിലെ എണീറ്റ് ക്യൂ നിൽക്കുന്നുണ്ടോ ഡോക്ടറെ കാണാൻ പോകാൻ? ഉണ്ടോ? അപ്പോയിൻമെൻറ്റ് എടുക്കുന്നുണ്ടോ? സ്കാൻ ചെയ്യാൻ പോകുന്നുണ്ടോ? ബ്ലഡ് ടെസ്റ്റ് നടത്തുന്നുണ്ടോ? ഉണ്ടോ? അഡ്വക്കേറ്റ് കാണാൻ പോകുന്നുണ്ടോ? കോടതി കയറുന്നുണ്ടോ? പോലീസ് സ്റ്റേഷനിൽ പോകുന്നുണ്ടോ? അതിന് സ്വസ്ഥതയാണ്, സമാധാനമാണ്, സന്തോഷമാണ്. പക്ഷെ നമുക്കുണ്ടോ? ഇല്ല.
പക്ഷെ നമ്മളിതെല്ലാം പഠിക്കുന്നത് മാർജിക്കുന്നത് സമ്പത്തുണ്ടാക്കുന്നത് രാവിലെ മുതൽ രാത്രി വരെ ഉറക്കം എളിച്ചിരുന്ന് ജോലി ചെയ്യുന്നവർക്ക് എന്തിനു വേണ്ടിയാണ്? ഇതൊക്കെ കിട്ടാൻ വേണ്ടിയാണ്. എന്നിട്ട് കിട്ടുമോ? ഇല്ല. സോ നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഒരു സിസ്റ്റത്തിലുള്ള ജീവിതം വിട്ടിട്ട് നമ്മൾ മറ്റെന്തിൻ്റെയൊക്കെ പിറകെ പോയിട്ട് ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല, ഇനി കിട്ടാൻ പോകണമില്ല. അപ്പോൾ മൃഗതുല്യമായ ജീവിതത്തിൽ നിന്ന് മനുഷ്യൻ്റെ ജീവിതത്തിലേക്കും മനുഷ്യൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരു ദൈവപുരുഷൻ്റെ ജീവിതത്തിലേക്കും മാറണമെന്ന് ആരാഗ്രഹിക്കുന്നു? നമ്മളെ സൃഷ്ടിച്ച ദൈവം ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇതൊരു പരിണാമമാണ്. ഏതിൽ നിന്ന്? മൃഗത്തിൽ നിന്ന് മനുഷ്യനിലേക്കും മനുഷ്യനിൽ നിന്ന് ഒരു ദൈവീക പുരുഷനിലേക്കും ഉള്ളൊരു പരിണാമം. അങ്ങനെ ജീവിച്ച വ്യക്തികൾ ഈ ഭൂമിയിലുണ്ടോ? ദൈവതുല്യമായിട്ട് ഉണ്ടോ? ശ്രീബുദ്ധൻ, ജീസസ് ക്രൈസ്റ്റ്, മുഹമ്മദ് നബി, ശ്രീകൃഷ്ണൻ ഇല്ലേ? പിന്നെ അടുത്ത കാലത്ത് സ്വാമി വിവേകാനന്ദൻ, ശ്രീനാരായണ ഗുരു. ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന വ്യക്തികൾ ഒരുപാട് പേരുണ്ട്. ഞാൻ ഒരു കോൺട്രവേഴ്സി പേര് ഇത് എടുക്കാൻ വേണ്ടി ഞാൻ പേര് പറയുന്നില്ല. ഒരുപാട് പേരുണ്ട്. അവരൊക്കെ ഇന്നൊരു ദൈവിക പരിവേഷത്തിൽ അങ്ങനെ ജീവിക്കുക. നമ്മളവരെ ആൾ ദൈവങ്ങളെന്ന് പറഞ്ഞ് കളിയാക്കും. പക്ഷെ അവരുടെ ലൈഫ് സ്റ്റൈൽ നോക്കിയേ, എന്തോരം ഡിവോട്ടീസാണ്, എന്തോരം കാശാണ്, എന്തോരം പൊസിഷനാണ്. എവിടെ പോയാലും ആൾക്കാർ അവരെ എന്ത് ചെയ്യുന്നുണ്ട്? എണീറ്റ് നിന്ന് വണങ്ങുന്നുണ്ട്. അവർക്ക് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഇഷ്ടം പോലെ ഉണ്ട്. എന്തൊക്കെയാ? സമാധാനം, സന്തോഷം, തൃപ്തി, ആനന്ദം എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മളവരെന്ത് ചെയ്യുന്നു? ആൾ ദൈവം എന്ന് പറഞ്ഞ് കളിയാക്കുന്നു. പക്ഷെ നമ്മളാരാ? ഒന്നിൽ ദൈവം പറഞ്ഞതുപോലെ പന്നികളായിട്ട് ജീവിക്കുന്നു, നായ്ക്കളായിട്ട് ജീവിക്കുന്നു, അല്ലെന്നുണ്ടെങ്കിൽ തമ്മിത്തില്ലും പോരിനും വിളിച്ച് ഒരു സമാധാനമില്ലാത്ത മനുഷ്യനായിട്ട് ജീവിക്കുന്നു. ഒരു പരിണാമം ആവശ്യമാണോ? ആണോ? സോ അങ്ങനെ മൃഗതുല്യമായിട്ടൊന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനിൽ നിന്നും കേവലം കയോസിൽ കിടക്കുന്ന മനുഷ്യനിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലേക്കുള്ളൊരു ജീവിതം നയിക്കാനായിട്ടുള്ള ഒരു മാർഗദീപം, ഒരു പാത്ത് ഫൈൻഡറാണ് ഞാൻ ഇന്ന് തുടങ്ങി വച്ചിരിക്കുന്ന ഈ ഒരു ജേണിയുടെ പിന്നിലുള്ള ഉദ്ദേശമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് എല്ലാവർക്കും ഉള്ളതാണോ? എല്ലാവർക്കും ഉള്ളതാണോ? അല്ല. ആർക്കും അതിന് മാത്രം ഉള്ളതാണ്? എനിക്കൊരു മൃഗതുല്യമായ ജീവിതത്തിൽ നിന്ന് അല്ലെങ്കിൽ കേവല ഒരു മനുഷ്യനിൽ നിന്ന് എനിക്ക് ദൈവികമായിട്ടുള്ള രീതിയിൽ ജീവിക്കണമെന്ന് ചിന്തിക്കുന്ന ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ ഈ പ്രകാശം ഉപയോഗപ്പെടുത്തുള്ളൂ. ബാക്കിയുള്ളവർക്കിതൊരു കേവലം പോഷത്വമായിട്ട് തോന്നും. സോ ഈ ഒരു വീഡിയോ ഞാനിപ്പോൾ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയയിലോ ഇടുമ്പോഴത്തേക്ക് നായ്ക്കളായിട്ട് ജീവിക്കുന്ന, പന്നികളായിട്ട് ജീവിക്കുന്ന, മൃഗതുല്യമായിട്ട് ജീവിക്കുന്ന ആൾക്കാരെന്ത് ചെയ്യും? കുരയ്ക്കും, ചീറ്റും, തുമ്മും, തുമിക്കും, അങ്ങനെയുള്ള കമൻറ്റുകളെല്ലാം വരും. കേവല മനുഷ്യനായിട്ട് ജീവിക്കുന്ന ആൾക്കാരെന്ന് പറയും? ഒട്ടൻ, വട്ടൻ എന്നൊക്കെ പറഞ്ഞ് വേറെ കുറേ കമൻറ്റുകൾ വരും. കാരണം അവർക്കിതൊന്നും ഗ്രഹിക്കാൻ പറ്റത്തില്ല. ആരുൾക്കൊള്ളും? എനിക്കൊരു ദൈവം ആഗ്രഹിക്കുന്ന ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ആ ഒരു സ്വർഗീയമായ ലൈഫ് സ്റ്റൈൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ ഇതെന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഡൈജസ്റ്റ് ആകത്തുള്ളൂ, അല്ലെങ്കിൽ അവർക്ക് മാത്രമേ ഇതിനെ ഫോളോ ചെയ്യാൻ പറ്റത്തുള്ളൂ. ക്ലിയറായോ? അപ്പോൾ മാർഗദീപം അല്ലെങ്കിൽ പാത്ത് ഫൈൻഡർ എന്നുള്ളത് ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? ദൈവീകമായ ജീവിതക്രമം എനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് മാത്രമുള്ളതാണ്? ഈ രണ്ട് കാറ്റഗറിക്കുള്ളത് അല്ല. ഓക്കെ, സോ അങ്ങനെ ഉയർന്ന ചിന്താഗതിയുള്ള വ്യക്തികൾ അടുത്ത സെക്ഷന് വേണ്ടി കണക്റ്റാകാം, അല്ലാത്തവർ കണക്റ്റാകേണ്ട ആവശ്യമില്ല. ഓക്കെ.